മറന്നുപോയ മണങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഓണം. പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും കേരള സംസ്കാരത്തിൻ്റെയും കാർഷികോത്സവത്തിൻ്റെയും ഉത്സവം. ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും കാണും മനസ്സിൽ നിന്നും മായാത്ത ഒരു പിടി നല്ല ഓർമ്മകൾ. എന്നും മനസ്സിലിട്ട് താലോലിക്കുന്ന, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബന്ധങ്ങളുടെയും കൂട്ടായ്മകളുടെയും മധുരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ. ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലുമെല്ലാം ഗൃഹാതുരത്വത്തിൻ്റെ ഈ ചില്ലങ്ങളാണ്. കാലത്തിൻ്റെ കാലം തെറ്റിയ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടമായത് കൂട്ടായ്മയുടെ മാധുര്യമാണ്. ഒത്തുചേരൽ നനുത്ത ഓർമ്മകളായി നമ്മളിൽ നിറയുമ്പോൾ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വീടുകളിൽ സുരക്ഷിതരായിരുന്ന ഓണം ആഘോഷിക്കാൻ നാം നിർബന്ധിതരായിരിക്കുന്നു. ആഘോഷ പൊലിമയില്ലാത്ത ഓണമാണ് ഇത്തവണത്തേതെങ്കിലും സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരോണം നമുക്കും ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ആബാലവൃദ്ധ മലയാളികളും ജാതി മത വർഗഭേദമന്യേ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഓണം. സമത്വസുന്ദരമായ ഒരു ഇന്നലെയുടെ ഓർമ്മ പുതുക്കലാണ് ഓണം. സ്നേഹ വ്യവസ്ഥിതമായ ഒരു മാനവ സാഹോദര്യത്തിൻ്റെ പുനരാവിഷ്കാരമാണ്. പ്രകൃതീശ്വരി കനിഞ്ഞു നൽകിയ സമ്പൽ സമൃദ്ധിക്ക് മുമ്പിൽ ഇരു കൈകളും കൂപ്പിയുള്ള ഒരു കൃതജ്ഞതാ അർപ്പണമാണിത്. ഓണം കേരളത്തിലെ ജനതയിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിൽ നിസ്തുലമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓണവേളയിലെ സൗഹൃദം പാടത്ത് മുളച്ച് വളർന്ന് അറകളിൽ നിറഞ്ഞു തുളുമ്പി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ എല്ലാവരെയും ബന്ധിച്ചു നിർത്തിയ അതുകൊണ്ട് നമ്മുടെ ഈ ഓണാഘോഷം നമ്മെ പരസ്പരം ബന്ധിച്ചു നിർത്തി സഹോദര സ്നേഹത്തോടെ മുന്നേറുവാനുള്ള ഒരവസരമായിട്ട് തീരട്ടെ. ഡോൺ ബോസ്കോ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും സ്നേഹനിർഭരമായ ഓണാശംസകൾ നേർന്നു. ഇതെന്താ കുട്ടികളിലൊന്നും ഇല്ലല്ലോ ഗ്രൗണ്ടിലെ. സാധാരണ നോം വരുമ്പോൾ കുട്ടികളുടെയും അധ്യാപകരുടെയും ബഹളമായിരുന്നല്ലോ. കൊറോണ കാരണമാവാം. നോം വരുമ്പോൾ ഇവിടുത്തെ ഓണാഘോഷങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. നാം ഓണത്തിലേക്ക് എത്തിച്ചേർന്നു. ലോകമെങ്ങുമുള്ള മലയാളിയുടെ ഒരു ദേശീയാഘോഷമാണ് ഓണം. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനും വർഗത്തിനും ലിംഗത്തിനുമെല്ലാം അപ്പുറത്ത് സമ്പൽ സമൃദ്ധമായൊരു കാലത്തിൻ്റെ തുടി ഉണർത്തു പാട്ടുമായി എല്ലാ വർഷവും മാവേലിയോടൊപ്പം ഓണവും നമ്മളെ തേടിയെത്തും. വിഭവസമൃദ്ധമായ ഭക്ഷണവും സുഭിക്ഷമായൊരു നാടിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ ഭക്ഷണ പൊലിമ. സുഭിക്ഷമായൊരു ഭക്ഷണവും പൂവിളിയോടുകൂടി നടത്തുന്ന പൂക്കളങ്ങളുടെ ഓണപ്പാട്ടുകളും ഓണത്തിൻ്റെ മറ്റനവധി ഉത്സവങ്ങളും ലോകത്തിന് മുമ്പിലെല്ലാം മലയാളിക്ക് ആഘോഷിക്കാൻ അകലെ നിന്നാണെങ്കിലും സാധ്യമായ ഒന്നായി ഓണം മാറി. ഓണം കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ്. സമ്പൽ സമൃദ്ധമായൊരു കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട്
കൊയ്ത്തുപാട്ടിൻ്റെ ഈണത്തോടെ മലയാളി നടത്തുന്ന എത്രയോ കാർഷിക പ്രവർത്തനങ്ങളുടെ അംഗീകാരം കൂടിയാണ് ഓണത്തിൻ്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ചരിത്രം. പക്ഷെ നിർഭാഗ്യവശാൽ കൂട്ടമായി ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നമുക്ക് അകലങ്ങളിലിരുന്ന് ഓണം ആഘോഷിക്കേണ്ടി വരുന്നു. സത്യത്തിൽ ദുഃഖകരമാണ്. എങ്കിലും നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി നാം നടത്തുന്ന മഹാസമരത്തിൽ ഈ അകൽച്ച അനിവാര്യവുമാണ്. കോവിഡ് നമ്മുടെ സമൂഹത്തെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഓണം ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല. ഓണം ആഘോഷിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് ഓണം, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, വീടിനകത്ത് ആഘോഷിക്കണം, വീടിന് പുറത്ത് ഓൺലൈനിലൂടെ ആഘോഷിക്കണം. മണ്ണുത്തി, ഡോൺ ബോസ്കോ, ഒരുപക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത സ്നേഹചരിത്രം എഴുതി വച്ചിട്ടുള്ള ഒരു കലാലയമാണ് മണ്ണുത്തി ഡോൺ ബോസ്കോയുടെ ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും, രക്ഷകർത്താക്കൾക്കും, അധ്യാപകർക്കും, മാനേജ്മെൻറ്റിനും എല്ലാവരോടും സ്നേഹപൂർവമായ ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, തിരുവോണ ദിവസത്തിലെ ഓണാശംസകൾ നിങ്ങൾക്കേവർക്കും വളരെ ഹൃദ്യപൂർവം നേർന്നുകൊള്ളുന്നു. ഓണത്തിൻ്റെ, തിരുവോണത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാവേലി നാടു വാണിടം കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മാവേലി എങ്ങനെയാണ് തമ്പുരാനായത്? ഈ ചോദ്യം നിങ്ങളെല്ലാവരെയും കുഴയ്ക്കുന്നുണ്ടാവും, ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരിക്കാം. മാവേലി എങ്ങനെയാണ് തമ്പുരാനായത്? ഞാൻ പറഞ്ഞു, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ.
നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു മാവേലി. നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു മാവേലി. അങ്ങനെയുള്ളവർക്ക് തമ്പുരാൻ എന്നുള്ള പദവി സ്വീകരിക്കുവാനും കിട്ടുവാനും സാധ്യതയുണ്ട്. ആ മാവേലി തമ്പുരാൻ നല്ല ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് എല്ലാവരെയും ഒന്നുപോലെ കാണുവാൻ, മനുഷ്യരെ പോലെ കാണുവാൻ മാവേലിക്ക് സാധിച്ചു. ആ തമ്പുരാൻ നാട് ഭരിച്ച കാലത്ത് എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കണ്ടു. അപ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടായി, സമ്പത്തുണ്ടായി, ഐശ്വര്യമുണ്ടായി, സ്നേഹമുണ്ടായി, കളിചിരി തമാശയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെയാകുവാൻ സാധിക്കും. ഈ ഓണത്തിൻ്റെ സന്ദേശം അത് തന്നെയാണ്. നല്ല ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയാകുവാൻ, ആ മനസ്സ് സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് മാത്രമല്ല നമ്മൾ ഓണം ആഘോഷിക്കുവാൻ തുടങ്ങും, എന്നും എപ്പോഴും നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിക്കും. നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ സഹപാഠികളെ, നമ്മുടെ അധ്യാപകരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ അയൽപക്കത്തുള്ളവരെ, എല്ലാവരെയും നമുക്ക് ഒന്നുപോലെ കാണാം. എല്ലാവരും ഒന്ന് എന്നുള്ള ആ ചിന്ത ഈ ഓണക്കാലത്ത്, ഓണ ദിനത്തിൽ, തിരുവോണ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ഒക്കെയുള്ള ഓണം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പൊന്നാരും പാടം കൊയ്തു കഴിഞ്ഞേ അവർ.
താളിത്താലൂലും താളത്തിലാടുമ്പോൾ ചേമന്തി പൂവിനും ആനന്ദം പുൽകുളരിപ്പുടവയൊടുക്കും പൊന്നൂണം തന്നെ ഹലോ, ഹായ്, എന്റെ പേര് ജോൺ ജോൺ. ഞാൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ബാച്ചിന് ഒരു മേഴ്സി ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാൻസ് വെച്ചു. അതായത് ലാസ്റ്റ് ചാൻസ്, പരീക്ഷ എഴുതിയെടുക്കാനുള്ള ലാസ്റ്റ് ചാൻസ്. ഇതോടുകൂടി സിലബസ് നിർത്താന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ് ഇട്ടു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ചാൻസിൽ എന്തായാലും പരീക്ഷ എഴുതി പാസ്സാവണം തീരുമാനിച്ചു. അപ്പൊ പരീക്ഷ എഴുതി പാസ്സാവണം എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പഠിച്ച് പാസ്സാവണമെന്നുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ താൻ പാതി, ദൈവം പാതി എന്നുള്ളു. അവൻ തൻ്റെ പാതി ബിറ്റ് വെച്ചിട്ടും പിന്നെ ദൈവത്തിൻ്റെ പാതി ബാക്കിയുള്ളത്. അത് അവൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, തൃപ്രയർ ഭാഗത്തൊരു തിരുമേനിയുണ്ട്, ആളെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പാതി നമുക്ക് സെറ്റ് ചെയ്യാൻ തോന്നും. ഇപ്പം പിറ്റേ ദിവസം കാലത്ത് തന്നെ ഈ തിരുമേനിനെ കാണാൻ പുറപ്പെട്ടു. അവിടെ ചെന്ന് തിരുമേനിനെ കണ്ടിട്ട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ ഒരു പരീക്ഷയാണ് വരുന്നത്, എങ്ങനെയാണ് പാസ്സാവണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി, ഓ പരീക്ഷയാണോ, പരീക്ഷയാണെങ്കിൽ പഠിക്കാനോ വേണം എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, അത് അങ്ങനെയല്ല, ഇത് ലാസ്റ്റ് ചാൻസ്, ഇതിൽ പാസ്സായാലും ഇനി പാസ്സാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി, ലാസ്റ്റ് ചാൻസ് ആണ്, അപ്പം നല്ല രീതിയിൽ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ കാര്യം പറഞ്ഞു, അതല്ല തിരുമേനി വല്ല ചരടോ തകിടോ അങ്ങനെ എന്തെങ്കിലും എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി ചിരിച്ചിട്ട് ചോദിച്ചു, അതായിരുന്ന കാര്യം, വന്ന വഴി പറയേണ്ടിയെന്ന് ചോദിച്ചു. ആളെ അകത്ത് പോയിട്ട് ഒരു ചരട് എടുത്തു കൊടുത്തിട്ട് ഇവന് കൊടുത്തു, ജപിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കാലത്ത് 5 മണിക്ക് എഴുന്നേക്കാം, എന്നിട്ട് ഈ ചരട് അരയിൽ കെട്ടിയിട്ട്, കുളിച്ചിട്ട് തരയിൽ കെട്ടിയിട്ട് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ഈ മന്ത്രം ചൊല്ലാം, മന്ത്രം ചൊല്ലിയിട്ട് ഇരുന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതന്നെ ആ ചരട് തിരുമേനിയുടെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അല്ല ഇതന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടീച്ചർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ തോന്നി. അപ്പോൾ തിരുമേനി പറഞ്ഞു, അതന്നെയാണ് ഞാൻ തന്നോട് ആദ്യം പറഞ്ഞത്, പക്ഷെ അപ്പോൾ അത് എനിക്ക് മനസ്സിലാവില്ല, അപ്പം മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ട്, ഇവൻ എവല്യൂഷനിൽ വിശ്വാസമില്ലാന്ന് പറയുന്നത്, അതായത് ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലടാ ശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു സാധനമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും. അപ്പോൾ ഒന്ന് എല്ലാം എനിക്ക് ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു വിശ്വാസമില്ല. അവൻ പറയുന്നത്, ഈ കഴിഞ്ഞ ഇത്ര വർഷം അവൻ ജീവിച്ചിട്ട് ഇതുവരെ ഒരു കുരങ്ങൻ മനുഷ്യനാണെന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഏത് 1,00,000,000 കൊണ്ട് സംഭവിക്കുന്ന കാര്യം ഇവ ഇവൻ്റെ 35 വയസ്സിൽ കണ്ടിട്ടില്ല എന്നാണ് ഇവയെ പറയുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഇത്ര കാലം കൊണ്ട് അവൻ ഒരു കുരങ്ങൻ മനുഷ്യനാണ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അതങ്ങനെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം കാണാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആകെ ആശ്ചര്യം, അവൻ ഒരു അങ്ങനത്തെ ഒരു സംഭവം നീ കാട്ടി തന്നാൽ ഞാൻ ഈ സംഭവത്തിൽ വിശ്വസിക്കാം, വീണ്ടും അവൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ആ നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫേസ്ബുക്ക് എടുത്തിട്ട് 2011 തുടങ്ങി 2021 വരെയുള്ള അവൻ്റെ എല്ലാ ഫോട്ടോയിലും പ്രൊഫൈൽ പിക്ചറിലും ഞാൻ പോയിട്ട് അടിയിൽ എവല്യൂഷൻ 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 എന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഈ 10 ഫോട്ടോ അടിപ്പിച്ച് ഇവന് കണ്ടപ്പോൾ അദീപിന് ഇവൻ എവല്യൂഷനിൽ നല്ല വിശ്വാസമാണ്. കാരണം ഈ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ഇവന് സംഭവിച്ചിട്ടുള്ള പരിണാമം എന്ന് പറയുന്നത് ഈ 100,000,000,000 കൊണ്ട് കുരങ്ങനെ സംഭവിച്ചിട്ടുള്ളതിനേക്കാളും വലിയൊരു എവല്യൂഷനാണ്. അദീപിന് ഇവന് ഇപ്പോൾ എവല്യൂഷനിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഈ 2 കഥകളിലും നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിലവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമ പനി സഗനി സപനി മപഗമ പനി പമക സനി സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവം കതിരോണം.
മനം നിറയുമ്പോൾ ആവേശം അലതല്ലും നാള്. ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഈ മഹാമാരി മൂലം മലയാളികളുടെ മാത്രം സ്വന്തമായ ഓണം പോലും നമുക്ക് അതിൻ്റെ തനിമയോടെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെയൊക്കെ കൂട്ടായ്മയുടെ ആഘോഷമായ ഓണം കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമുക്ക് ആഘോഷിക്കാം. എല്ലാവരും സാമൂഹിക അകലം പാലിച്ച് സ്വന്തം സുരക്ഷിതത്വവും സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും നിലനിർത്തി നമുക്ക് ഈ ഓണവും ആഘോഷമാക്കാം.